മറുനാടൻ ഷാജിനെ അന്വേഷിച്ച് സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ നിന്നുള്ള സകലമാന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ മൊബൈൽ വരെ പോലീസ് എടുത്തുകൊണ്ട് പോയി. എന്നാൽ ആ ഒരു കാര്യത്തെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഹൈക്കോടതി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാധ്യമം എന്ന് പറയുന്നത് ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണാണെന്നും ഈ പറയുന്ന കക്ഷികൾ പ്രതി അല്ലാത്തിടത്തോളം കാലം മൊബൈലുകളെല്ലാം ഉടനെ തന്നെ തിരിച്ചു കൊടുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. നിലമ്പൂർ ഗുണ്ടയുടെ ഒരു ആഗ്രഹമായിരുന്നു ഇതെല്ലാം അങ്ങ് വെട്ടി ഒതുക്കി ഞാനാണ് വലിയ ക്യാമൻ എന്ന് പറയിപ്പിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം മണ്ണടിഞ്ഞു എന്ന് വേണം പറയാൻ. ഈ നിലമ്പൂർ ഗുണ്ടയ്ക്ക് വലിയൊരു അടിയാണ് ഹൈക്കോടതി കൊടുത്തത്. ജനാധിപത്യത്തിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഗുണ്ടായുസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുകയും ആരെയാണ് എതിരാളിയാക്കി കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് ആ മനുഷ്യനെ തകർക്കുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു പറയുകയും ചെയ്യുന്ന വലിയ ഗുണ്ട. ഗുണ്ടയാവാനാണ് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടം. ഒരു ജനപ്രതിനിധി എന്നതിലുപരി ഞാൻ നല്ലൊരു ഗുണ്ടയാണ്, പേര് കേട്ട ഗുണ്ടയാണ് എന്ന് അറിയിക്കാനാണ് പുള്ളിക്ക് താല്പര്യം. എന്തായാലും ആ താല്പര്യത്തിൻ്റെ മുന ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ടുണ്ട് ഹൈക്കോടതി. ഇനി അങ്ങോട്ട് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്ത ഷാജൻ സ്കറിയ ജാമ്യം കിട്ടി തിരിച്ചു വന്നതിന് ശേഷം ബാക്കി കൊമ്പുള്ളത് ഷാജൻ തന്നെ ഒടിച്ചോളും. കാരണം ഈ സമയം അത്രയും ജാമ്യത്തിന് വേണ്ടി ആയിരിക്കില്ല ഷാജൻ സ്കറിയ ഓടി നടന്നിട്ടുണ്ടാവുക. പകരം നിലമ്പൂർ ഗുണ്ടയെന്നറിയപ്പെടുന്ന ഈ വ്യക്തിയുടെ അടിയാധാരം മാന്തുന്ന തിരക്കിലായിരിക്കും ഷാജൻ സ്കറിയ. സോ തിരിച്ചു വരവിൽ അതിഗംഭീരമായിക്കൊണ്ട് തന്നെ ഗുണ്ടയ്ക്കുള്ള പണി എട്ടിൻ്റെ തന്നെ ഷാജൻ കൊടുക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. മാധ്യമങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ എല്ലാ മാധ്യമങ്ങളെയും കാണാൻ കഴിയണം. ഷാജൻ സ്കറിയ ഇവിടെ ഒരു മതത്തെയും ആക്ഷേപിച്ചിട്ടില്ല. ഓരോ മതത്തിലെയും തെറ്റുകളെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അത് ഹിന്ദു മതത്തിലായാലും ക്രൈസ്തവ മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും അദ്ദേഹം നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം ഞങ്ങൾ അംഗീകരിക്കുന്നത് അത് തെറ്റാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ പറയുന്ന നിലമ്പൂർ ഗുണ്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതും നിലമ്പൂർ ഗുണ്ടയുടെ മതത്തെ കയറി ചൊറിഞ്ഞപ്പോഴാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദര തുല്യമായി സ്നേഹിക്കുന്ന യൂസഫ് അലിയെ ചൊറിഞ്ഞതും ഇദ്ദേഹത്തിനൊരു കാരണമായിരുന്നു. എന്തായാലും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ഗെയിമിൽ തൽക്കാലം ഒരടി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. ഇദ്ദേഹത്തിനെ പേടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ഷാജൻ സ്കറിയെ വേട്ടയാടാൻ പോയ പോലീസിനും ചെറുതല്ലാത്തൊരടി തന്നെയാണ് ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത്. അവർ പിടിച്ചെടുത്തിട്ടുള്ള മൊബൈലുകളെല്ലാം ഇന്ന് തന്നെ അവരുടെ കൈകളിലോട്ട് തിരിച്ചെത്തണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടുള്ളത്. സോ ഇവർ കാണിക്കുന്ന ഗിമ്മിക്കൊന്നുമല്ല യഥാർത്ഥത്തിൽ നിയമം എന്നുള്ളത് ഈ പറയുന്ന നിലമ്പൂർ ഗുണ്ടയെ സപ്പോർട്ട് ചെയ്യുന്ന സകല ആളുകളും മനസ്സിലാക്കുക. ഇനി നിലമ്പൂർ ഗുണ്ടയ്ക്കുള്ളൊരു വെടി പൊട്ടാനുള്ളത് ഈ കർക്കിടക മാസം വാവിൻ്റെ അന്നായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെ ആ വെടി പൊട്ടും. കാരണം അത് കർക്കിടക വാവിന് തന്നെ ഞങ്ങൾ പറയാം, വളരെ വിശദമായിക്കൊണ്ട് തന്നെ പറയാം. എന്തായാലും കർക്കിടക വാവ് വരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. ആ കർക്കിടക വാവിൻ്റെ അന്ന് വളരെ സന്തോഷകരമായിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് കൂടുതലൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. എന്തായാലും കർക്കിടക വാവ് വരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അതിനുശേഷം ഈ ചാനലിലൂടെ ചെറിയ രീതിയിലൊരു വെടി പൊട്ടും. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ വെടി പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് കഴിയുമ്പോഴേക്കും ഷാജൻ സ്കറിയയും ഈ പറയുന്ന പോലെ ലൈവിൽ വരാൻ തുടങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം താൽക്കാലിക പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരെന്തായാലും ചാനൽ ഓപ്പൺ ആക്കും. ആ സമയത്തായിരിക്കും വീണ്ടും വെടി പൊട്ടിയിട്ട് നിലമ്പൂർ ഗുണ്ട നിലയില്ലാ കഴത്തിലോട്ട് താഴ്ന്നു പോവുക. വളരെ ദയനീയമായൊരു ഗുണ്ടയുടെ തോൽവിയായിരിക്കും ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാരണം പ്രമുഖരെല്ലാവരും ഷാജൻ്റെ പിറകെ അണിനിരന്നിട്ടുണ്ട്. പല ആളുകളും ഷാജൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട്. അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴൊക്കെ അത്ര നല്ല രീതിയിലുള്ള റിപ്പോർട്ടൊന്നുമല്ല കിട്ടുന്നത്. സോ ഷാജനെതിരെ ഇപ്പോൾ ഒരുപാട് ആളുകളെ അങ്ങ് രംഗത്തോട്ട് ഇറക്കിയിരിക്കുകയാണ്. ഷാജൻ ഒരു വീഡിയോ ചെയ്ത്, അതായത് ഷാജൻ ഇവർ ചെയ്ത തെറ്റുകളെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ചെയ്ത ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ല, ഷാജൻ കാരണം ഞങ്ങൾ അങ്ങനെയായിപ്പോയി ഇങ്ങനെയായിപ്പോയി എന്ന് പറയിപ്പിക്കുകയാണ് ഇവരുടെ സംഘം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പറയുന്ന ആളുകളുടെ
യഥാർത്ഥ മുഖവും ഈ പറയുന്ന പൊതുസമൂഹത്തിലൂടെ ഷാജൻ സ്കറിയ പങ്കുവെക്കുമെന്ന് തന്നെയാണ് എൻ്റെയൊക്കെ വിശ്വാസം. അതങ്ങനെ അദ്ദേഹം ചെയ്യണം. ചെയ്യാതിരിക്കുമ്പോൾ ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ വീണ്ടും അവിടെ തന്നെ അങ്ങനെ നിലനിൽക്കും. സോ അതിനൊരു ക്ലാരിറ്റി ഷാജൻ സ്കറിയെ തന്നെ തരുമെന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. ഷാജൻ സ്കറിയെ ഞങ്ങൾ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർത്തകളെ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങൾ പലരുടെയും നെഞ്ചിടിപ്പ് കൂട്ടാനായിട്ട് ആ മറുനാടൻ്റെ റോസ് കളർ ഷർട്ടും ഇട്ടുകൊണ്ട് വീണ്ടും ഞങ്ങളുടെ മുമ്പിൽ വരുമെന്ന വിശ്വാസത്തിൽ ഞാൻ DCP ഉണ്ണി, നന്ദി, നമസ്കാരം.